സി പി ഒ വുമൻ സി പി ഒ ഐ ആർ ബി എന്നീ എക്സാമുകൾ എഴുതുന്നവരാണെങ്കിൽ നിങ്ങൾ തീർച്ചയായിട്ടും ഈ വീഡിയോ കണ്ടിരിക്കണം അപ്പം ഇതിനെല്ലാം സ്പെഷ്യൽ ടോപ്പിക്ക് ഉണ്ടെന്നുള്ള കാര്യം നിങ്ങൾക്കറിയാമല്ലോ അതിൽ ഇരുപത് മാർക്കാണ് സ്പെഷ്യൽ ടോപ്പിക്കിൻ്റെ അതിൽ രണ്ട് മാർക്ക് നമുക്ക് ഈ പറയുന്ന എൻ ഡി പി എസ് ആക്ടിൽ നിന്നാണ് ചോദിക്കുന്നത് അപ്പോൾ ഇതിനെ നമുക്കൊരു മൂന്ന് ചാപ്റ്ററാണ് പഠിക്കാനുള്ളത് രണ്ട് ചാപ്റ്ററിൽ കുറച്ച് സെക്ഷനുകളുണ്ട് അതും നമ്മൾ വ്യക്തമായിട്ട് പഠിക്കണം തുടക്കത്തിൽ എന്താണ് എൻ ഡി പി എസ് ആക്ട് എന്നുള്ളത് ഞാൻ ഒന്ന് വ്യക്തമായിട്ട് പറഞ്ഞുതരാം ഇന്ത്യയിൽ മയക്കുമരുന്നുകളുടെ ഉൽപ്പാദനം ഉപയോഗം കൈവശം വയ്ക്കൽ വിൽപ്പന എന്നിവയുടെ നിയന്ത്രണത്തിനായി നിലവിലുള്ള നിയമമാണ് നർക്കോട്ടിക് ഡ്രഗ്സ് ആൻഡ് സൈക്കോട്രോപ്പിക് സബ്സ്റ്റൻസ് ആക്ട് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി അഞ്ച് മയക്കുമരുന്നിനെ സംബന്ധിക്കുന്ന നിയമങ്ങൾ ഏകീകരിക്കുന്നതിനും ഭേദഗതി ചെയ്യുന്നതിനും വേണ്ടി നിലവിൽ വന്ന നിയമമാണ് അത്യാവശ്യം ആയിട്ടുള്ള കാര്യങ്ങൾ അറിഞ്ഞിരിക്കുക അപ്പോൾ നമ്മളിവിടെ എക്സാമിന് വേണ്ട കാര്യങ്ങളാണ് പഠിപ്പിക്കുന്നത് എൻ ഡി പി എസ് ആക്റ്റുമായി ബന്ധപ്പെട്ട ഒത്തിരി ഫാക്റ്റുകൾ വേറെയുണ്ട് ഇപ്പം നമ്മൾ സിലബസിൽ പറഞ്ഞിരിക്കുന്ന ചാപ്റ്റേഴ്സും അവയിലെ സെക്ഷനുകളും മാത്രമാണ് ഇന്നത്തെ ഈ ക്ലാസ്സിലൂടെ പോകുന്നത് ഇതിന് ശരം പറഞ്ഞൊരു കാര്യമാണ് പഠിച്ചു തുടങ്ങിയപ്പോൾ ഈ പറയുന്ന പോലെ സെക്ഷൻസും അവയുടെ ശിക്ഷകളും ഒന്നും മനസ്സിലോർമ്മ നിൽക്കുന്നില്ല അതിനെന്താണ് ചെയ്യേണ്ടത് എന്ന് കുറേ ആളുകൾ ചോദിച്ചു അപ്പം ഞങ്ങൾ പഠിക്കാൻ ഉപയോഗിച്ച ഒരു രീതിയുണ്ട് മറ്റൊന്നുമല്ല ഇപ്പോൾ നമ്മൾ എൻ ഡി പി എസ് ആക്റ്റാണ് പഠിക്കാൻ എടുക്കുന്നതെന്ന് വിചാരിക്കുക അപ്പോൾ അതിനകത്ത് നമുക്ക് പഠിക്കാനുള്ള ടോപ്പിക്കുകൾ നമുക്ക് മൂന്ന് ചാപ്റ്ററായിട്ടാണ് വരുന്നത് മൂന്ന് ചാപ്റ്റർ എന്ന് പറയുമ്പോൾ രണ്ട് ചാപ്റ്ററിൽ ഒന്ന് ചാപ്റ്റർ ഒന്ന് എന്ന് പറഞ്ഞാൽ ചുരുക്കപ്പേരും വ്യാപ്തിയും പ്രാരംഭവും ഇത് നമുക്ക് പഠിക്കാനുള്ളതിൽ എൻ ഡി പി എസ് ആക്ടിൽ മാത്രമാണ് ഈ ചാപ്റ്റർ വൈസ് കൊടുത്തിരിക്കുന്നത് ബാക്കി എല്ലാത്തിനകത്തും സെക്ഷൻസ് ആണ് ഡയറക്റ്റ് നമുക്ക് പഠിക്കാൻ വന്നിരിക്കുന്നത് അപ്പോൾ ഒട്ടുമിക്ക എല്ലാത്തിൻ്റെയും സെക്ഷൻ്റെ ആദ്യത്തെ സെക്ഷൻ എന്ന് പറയുന്നത് ഈ പറഞ്ഞതുപോലെ ചുരുക്കപ്പേരും വ്യാപ്തിയും പ്രാരംഭമാണ് അപ്പോൾ ഈ എൻ ഡി പി എസ് ആക്ട് വന്നിരിക്കുന്നത് ചാപ്റ്റർ ഒന്നെന്ന് പറയുന്നതും ചുരുക്കപ്പേരും വ്യാപ്തിയും പ്രാരംഭമാണ് അപ്പോൾ അതൊരു കടമ്പയായിട്ട് ആരും കാണരുത് അതിനുശേഷം ഇനി എന്തൊക്കെ എൻ ഡി പി എസ് ആക്റ്റിലുണ്ടെന്ന് നമ്മൾ നോക്കണം അപ്പോൾ അതിനകത്ത് വരുന്നത് ചാപ്റ്റർ നാലുണ്ട് ചാപ്റ്റർ നാലിൽ പറയുന്നത് കുറ്റങ്ങളും പിഴകളുമാണ് അതുപോലെ തന്നെ ചാപ്റ്റർ അഞ്ച് എ ഉണ്ട് അതെന്ന് പറയുന്നത് അനധികൃതമായി സമ്പാദിച്ച സ്വത്ത് കണ്ടുകെട്ടൽ അപ്പം ഇത്തരം കാര്യങ്ങളാണ് നമുക്ക് പഠിക്കാനുള്ളത് ചാപ്റ്റർ ഒന്നിനകത്ത് നമുക്ക് വേറൊന്നും പഠിക്കാനില്ല ആ ഒരു എന്താണ് ഇതെന്നുള്ളതിനെക്കുറിച്ച് അതിൻ്റെ പേജു ചുരുക്ക പേരും വ്യാപ്തിയും കുറിച്ച് മാത്രം പഠിക്കാനുള്ളൂ വളരെ കുറച്ച് കാര്യങ്ങൾ മാത്രമേ ചാപ്റ്റർ ഒന്നിനകത്തുള്ളൂ പക്ഷേ അതിന് ശേഷം വരുന്ന കുറ്റങ്ങളും പിഴകളും അതിനകത്ത് നമുക്ക് കുറച്ച് സെക്ഷൻസ് ഉണ്ട് അപ്പോൾ ആദ്യം നമ്മൾ ചെയ്യേണ്ടത് അതിലെത്ര സെക്ഷൻ ഉണ്ടെന്ന് നോക്കണം അപ്പം സെക്ഷൻ ഇരുപത്തി അഞ്ച് സെക്ഷൻ ഇരുപത്തിയേഴ് സെക്ഷൻ ഇരുപത്തി എട്ട് സെക്ഷൻ മുപ്പത്തി ഒന്ന് സെക്ഷൻ മുപ്പത്തി ഒന്ന് എ സെക്ഷൻ മുപ്പത്തിയേഴ് അപ്പോൾ ഇത്രയും ആണ് നമുക്ക് ഈ ചാപ്റ്റർ നാലിനകത്ത് പഠിക്കാനുള്ളത് അപ്പോൾ നിങ്ങൾ ആദ്യം എന്ത് ചെയ്യണം എന്നറിയോ ഈ സെക്ഷൻസ് ഒന്ന് നമ്മൾ കാണാൻ പഠിക്കണം അതായത് എൻ ഡി പി എസ് ആക്ട് ചാപ്റ്റർ ഒന്ന് ചാപ്റ്റർ ഒന്ന് ഇന്ന കാര്യമാണെന്ന് പറയുക ചാപ്റ്റർ നാല് ചാപ്റ്റർ നാലിനകത്ത് ഇത്ര സെക്ഷൻസ് ഉണ്ട് ആദ്യം അതാണ് പഠിക്കേണ്ടത് അതായത് ഈ സെക്ഷനുകളുടെ നമ്പറുകൾ നമ്മളൊന്ന് ഓർത്ത് വെക്കുക അതിനുശേഷം ഇതിനകത്ത് ഓരോ സെക്ഷനും എന്താണെന്ന് പഠിച്ചു വെക്കുക എന്നിട്ട് നമ്മൾ മനസ്സിൽ തന്നെ ഇങ്ങനെ അല്ലെങ്കിൽ ഏറ്റവും നല്ലതെന്ന് വെച്ചാൽ നമ്മൾ രണ്ട് പേര് കൂടി ഇരുന്ന് പഠിക്കുന്നതാണ് അപ്പം നമ്മൾ സെക്ഷൻ ഒന്ന് വായിച്ചു രണ്ടു പ്രാവശ്യം വായിച്ചു എന്നിട്ട് മറ്റൊരാളെ അങ്ങോട്ട് വായിപ്പിക്കുന്നു എന്നിട്ട് നമ്മൾ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും ചോദിക്കണം സെക്ഷൻ ഇരുപത്തഞ്ച് എന്താണ് അപ്പോൾ നമ്മളിങ്ങനെ പറയണം സെക്ഷൻ ഇരുപത്തഞ്ച് ഇന്നതാണ് അത് അത് മാത്രം പറഞ്ഞാൽ പോരാ കണ്ടിന്യൂസ് ആയിട്ട് ഇരുപത്തഞ്ച് ഇരുപത്തേഴ് ഇരുപത്തെട്ട് മുപ്പത്തൊന്ന് മുപ്പത്തൊന്ന് മുപ്പത്തേഴ് മുപ്പത്തേഴ് മുപ്പത്തേഴേ അല്ല മുപ്പത്തേഴ് അപ്പോൾ അതിങ്ങനെ പറഞ്ഞ് പറഞ്ഞ് നമ്മൾ പഠിക്കണം അതിനുശേഷം നിങ്ങൾ നോക്കണം ഈ പറയുന്ന ചാപ്റ്റർ അഞ്ച് എയിൽ ഒരൊറ്റ സെക്ഷനെ പഠിക്കാളുള്ളൂ അറുപത്തെട്ട് എഫ് അപ്പം നിങ്ങൾ ചിന്തിക്കണം ഈ പുറമേ നോക്കുമ്പോഴേക്കും ഇതിനകത്തേക്ക് ഒത്തിരി എന്തോ ഉണ്ടെന്ന് തോന്നും പക്ഷേ ഇതിനെ നമ്മൾ മാക്സിമം ലഘൂകരിക്കാൻ നോക്കണം നമുക്ക് പഠിക്കാനുള്ള എളുപ്പത്തിന് വേണ്ടി മാക്സിമം ലഘൂകരിക്കാൻ നോക്കണം ഉദാഹർത്ത ചാപ്റ്റർ ചാപ്റ്റർ ഒന്ന് പഠിച്ചു തീർന്നു ചുരുക്കപ്പേരും വ്യാപ്തി മാത്രമേ ഉള്ളൂ വേറെ ഒന്നുമില്ല ചാപ്റ്റർ നാലിനകത്ത് ഈ പറയുന്ന പോലെ ആറോ ഏഴോ സെക്ഷൻസേ ഉള്ളൂ ആ സെക്ഷൻസ് നമ്മൾ മനസ്സിൽ ഓട്ടോമാറ്റിക്ക് പറയുക സെക്ഷൻ ഇരുപത്തഞ്ച് സെക്ഷൻ ഇരുപത്തേഴ് അത് കഴിഞ്ഞിട്ട് ഈ സെക്ഷൻ എന്താണെന്ന് പറയാൻ ശ്രമിക്കുക അത് അതിന് ശേഷം നിങ്ങൾ ശിക്ഷയും കൂടെ പഠിക്കുക ഈ ഒരു രീതിയിൽ പോകണം നമ്മൾ ഓട്ടോ ഏത് പഠിക്കാൻ എടുത്താലും ഇപ്പം പോക്സേ ആയാലും ആക്ട് ആയാലും ആദ്യം ആ അതിനകത്ത് പറഞ്ഞ സെക്ഷനുകൾ നമ്മളൊരു ഓർഡർ കാണാൻ പഠിക്കുക ഒരു പേപ്പറിലോട്ട് നിങ്ങൾ ഇപ്പം ഐ ടി ആക്ടിലെ സെക്ഷൻസ് ഒരു വരിയായിട്ട് നമുക്ക് പഠിക്കാറുള്ളത് നമുക്ക് എഴുതിയിടുക എന്നിട്ട് നമ്മൾ തന്നെ ഓരോ സെക്ഷനും എടുത്തിട്ട് ആ പേപ്പറിൽ നോക്കിയിട്ട് ഇരുപത്തി നാല് അല്ലെങ്കിൽ ഇരുപത്തിരണ്ട് സെക്ഷൻ എന്താണെന്ന് നമ്മളങ്ങ് പറയാൻ ശ്രമിക്കണം ആ ഒരു രീതിയിൽ നിങ്ങൾ പഠിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് സിമ്പിളായിട്ട് കാര്യങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റും അത് ഞാൻ പറഞ്ഞേയുള്ളൂ എത്ര പേർക്ക് മനസ്സിലായെന്ന് എനിക്കറിയില്ല എന്നാലും കൂടുതലാളുകൾക്ക് ഉപകാരപ്പെടുന്നു പ്രതീക്ഷിക്കുന്നു ആദ്യം നിങ്ങൾ പഠിക്കേണ്ട സെക്ഷനുകൾ ഇപ്പോൾ എൻ ഡി എ പി എസ് ആണെങ്കിൽ പഠിക്കുക അല്ലെങ്കിൽ പോക്സേ ആണെങ്കിൽ പഠിക്കുന്ന സെക്ഷനുകൾ ഒരു പേപ്പറിൽ നമ്പറുകൾ മാത്രം എഴുതി പഠിക്കുക എഴുതി വെക്കുക നമ്പറുകൾ മാത്രം എഴുതി വെച്ചിട്ട് ആ ഓരോ നമ്പറും എന്താണെന്ന് പറയാൻ ശ്രമിക്കുക ശേഷം അതിനുള്ളിലുള്ള കാര്യങ്ങൾ നമ്മൾ പറയാൻ ശ്രമിക്കുക അങ്ങനെ അങ്ങനെ പഠിച്ചു പോയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് സിമ്പിളായിട്ട് ഈ കാര്യങ്ങൾ പഠിച്ചെടുക്കാൻ പറ്റും അപ്പോൾ നമ്മൾ ഇന്നത്തെ വീഡിയോയിലൂടെ എൻ ഡി എ പി എസുമായി ബന്ധപ്പെട്ട കാര്യങ്ങളാണ് പറയുന്നത് അപ്പോൾ ഇതിനകത്ത് ചാപ്റ്റർ വൈസ് ആണ് ഞാൻ പറഞ്ഞില്ല ചാപ്റ്റർ വൈസ് മൂന്ന് ചാപ്റ്റർ ഉണ്ട് അതിൽ രണ്ട് ചാപ്റ്ററിൽ മാത്രമേ നമുക്ക് സെക്ഷൻ പഠിക്കാവുള്ളൂ അതിൽ ഒരു ഒരു ചാപ്റ്ററിൽ ഒരൊറ്റ സെക്ഷനേ ഉള്ളൂ ബാക്കി എല്ലാ സെക്ഷനും വരുന്നത് ചാപ്റ്റർ നാലിനകത്താണ് അപ്പോൾ ആ കാര്യങ്ങൾ നമ്മൾ റിപ്പീറ്റ് ചെയ്ത് പഠിച്ചുകൊണ്ടിരിക്കുക ഇത് ഒരു ദിവസം കൊണ്ടോ രണ്ട് ദിവസം കൊണ്ടോ പഠിച്ചെടുക്കാൻ പറ്റുന്ന കാര്യങ്ങളല്ല ഇത് നമ്മൾ ഒരു ദിവസം കൊണ്ട് പഠിച്ചെടുക്കാൻ പറ്റുന്ന കാര്യങ്ങളല്ല ഇപ്പോൾ ഒരു ദിവസം വായിച്ച് രണ്ട് ദിവസം വായിച്ച് കിട്ടിയില്ല എന്ന് പറഞ്ഞ് ഇത് ഇട്ടിട്ട് പോകരുത് ഇത് പഠിച്ചു കഴിഞ്ഞാൽ ഇതിൽ നിന്ന് ഇരുപത് മാർക്കും നമുക്ക് മസ്റ്റായിട്ടും നേടാൻ പറ്റും അപ്പോൾ ഇതിനോടൊപ്പം തന്നെ ബാക്കിയുള്ള സിലബസുകളും നമ്മൾ കവർ ചെയ്ത് പൊയ്ക്കൊണ്ടിരിക്കണം അപ്പം ഈ ഐ പി സി സി ആർ പി സി കേരള പോലീസ് ആക്ട് അത് നിങ്ങൾ എന്തൊക്കെയാണെന്ന് പറഞ്ഞാലും നിങ്ങളൊരു ഒരു സൈഡ് ചെയ്യുന്ന ഒരു മൂന്നാലഞ്ച് സെക്ഷൻ വെച്ചിട്ട് ആദ്യമേ ഒന്ന് വായിച്ച് നോക്കണം മനസ്സിലാക്കാൻ നല്ല ബുദ്ധിമുട്ടായിരിക്കും നമ്മൾ ഒരിക്കലും കേട്ടിട്ടില്ലാത്ത വാക്കുകളും അല്ലെങ്കിൽ ഒരേപോലത്തെ സെക്ഷനുകളൊക്കെ വരാറുണ്ട് ചെറിയ ചെറിയ വ്യത്യാസങ്ങളെ വരത്തുള്ളൂ ഒരു വാക്ക് അങ്ങോട്ടും മാറുമ്പോഴൊക്കെ സെക്ഷൻ മാറാറുണ്ട് അപ്പോൾ അതൊക്കെ നമ്മൾ റിപ്പീറ്റ് ചെയ്താൽ മാത്രമേ നമുക്ക് കിട്ടത്തുള്ളൂ അപ്പോൾ എൻ ഡി പി എസ് ബന്ധപ്പെട്ട കുറച്ച് കാര്യങ്ങൾ നമുക്ക് ഇന്നത്തെ വീഡിയോയിലൂടെ നോക്കാം അപ്പോൾ ആദ്യത്തെന്ന് പറയുന്നത് ചാപ്റ്റർ ഒന്നാണ് മൂന്ന് ചാപ്റ്ററാണ് പഠിക്കാനുള്ള അതിൽ ആദ്യത്തെ ചാപ്റ്ററാണ് ചാപ്റ്റർ ഒന്ന് ചുരുക്കപ്പേരും വ്യാപ്തിയും പ്രാരംഭവും അപ്പോൾ ഇതിനകത്ത് എന്തൊക്കെയാണ് പറഞ്ഞേക്കുന്നതെന്ന് നമുക്ക് നോക്കാം ഈ നിയമത്തെ നർക്കോട്ടിക് ഡ്രഗ്സ് ആൻഡ് സൈക്കോട്രോപ്പിക് സബ്സ്റ്റൻസ് ആക്ട് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി അഞ്ച് എന്ന് വിളിക്കാം അടുത്തെന്ന് പറയുന്നത് ഈ നിയമം ഇന്ത്യ മുഴുവൻ ബാധകമാണ് കൂടാതെ രണ്ട് സബ് പോയിന്റ് കൊടുത്തിട്ടുണ്ട് മറ്റു രാജ്യങ്ങളിൽ താമസിക്കുന്ന ഇന്ത്യൻ പൗരന്മാർ ഇന്ത്യയിൽ രജിസ്റ്റർ ചെയ്തിട്ടുള്ള കപ്പലുകളിലും വിമാനങ്ങളിലുമുള്ള എല്ലാ വ്യക്തികൾക്കും അതായത് കപ്പലും വിമാനവും ഇന്ത്യയ്ക്ക് പുറത്താണെങ്കിലും ഈ നിയമം ബാധകമാണ് ഇതാണ് ഇന്ത്യ മുഴുവൻ ബാധകം എന്ന ഭാഗത്ത് വരുന്ന കാര്യങ്ങൾ അപ്പോൾ നമ്മൾ പഠിക്കുമ്പോൾ ഓർക്കണം ഇന്ത്യ മുഴുവൻ ബാധകമാണ് അപ്പോൾ രണ്ട് സബ് പോയിൻ്റ് കൂടെ ഉണ്ട് ഏതൊക്കെയാണ് മറ്റ് രാജ്യങ്ങളിൽ താമസിക്കുന്ന ഇന്ത്യൻ പൗരന്മാർക്കും അതുപോലെ തന്നെ ഇപ്പോൾ കപ്പൽ വിമാനം എന്നിവയൊക്കെ അപ്പോൾ ഇന്ത്യയിൽ രജിസ്റ്റർ ചെയ്തിട്ടുള്ള കപ്പൽ വിമാനം ഇതിപ്പോൾ പുറത്താണെങ്കിലും അവർക്കും ബാധകമാണ് അപ്പോൾ ആ രീതിയിൽ നമുക്ക് നോക്കണം അതുപോലെ തന്നെ ഒരു പോയിൻറ്റും ഉണ്ട് ഈ നിയമം പ്രാബല്യത്തിൽ വന്നത് നവംബർ പതിനാല് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തഞ്ചാണ് സംസ്ഥാനങ്ങളുടെ കാര്യത്തിൽ വിവിധ വ്യവസ്ഥകളും വ്യത്യസ്ത തീയതികളിലുമാണ് പ്രാബല്യത്തിൽ വന്നത് അപ്പോൾ ഓരോ സംസ്ഥാനത്തും ഓരോരോ രീതിയിലും അല്ലെങ്കിൽ ഓരോ ടൈമിലുമാണ് ഈ കാര്യങ്ങൾ വന്നത് അപ്പോൾ ഇത്രയും കാര്യങ്ങൾ മാത്രമേ ഉള്ളൂ ചാപ്റ്റർ വണ്ണിൽ അങ്ങനെ ചാപ്റ്റർ വണ്ണിൽ തീർന്നു തീർന്നു ഇനിയിപ്പോൾ നമുക്ക് പഠിക്കാൻ ഉള്ളതെന്ന് വെച്ചാൽ നമുക്കിനി പഠിക്കാനുള്ളത് ഈ ഒരു ചാപ്റ്ററിൽ നിന്നാണ് കൂടുതലും പഠിക്കാനുള്ളത് കുറ്റങ്ങളും പിഴകളും ചാപ്റ്റർ നാല് കുറ്റങ്ങളും പിഴകളും അപ്പോൾ ഇതിനകത്ത് ഞാൻ പറഞ്ഞില്ല കുറച്ച് സെക്ഷൻസ് ഉണ്ട് ആദ്യം നമ്മൾ ആ സെക്ഷൻസ് എടുത്ത് വെക്കുക ചാപ്റ്റർ നാലകത്തുള്ള സെക്ഷൻസ് ഒക്കെ കാണാൻ പഠിക്കുക അതിനുശേഷം ഓരോ സെക്ഷനും എന്താണെന്ന് പറയാൻ നമ്മൾ ശ്രമിക്കുക അതായത് സെക്ഷൻ ഇരുപത്തി അഞ്ചാണ് ആദ്യം നമുക്ക് പഠിക്കാനുള്ള ഈ ഒരു ഭാഗത്തുനിന്ന് നമുക്കൊരു ക്വസ്റ്റ്യൻ ഉണ്ടായിരുന്നു കഴിഞ്ഞ പ്രാവശ്യത്തെ പരീക്ഷയ്ക്ക് സെക്ഷൻ ഇരുപത്തി അഞ്ചെന്ന് പറയുന്നത് ഒരു കുറ്റകൃത്യം ചെയ്യുന്നതിന് പരിസരവും മറ്റും ഉപയോഗിക്കുവാൻ അനുവദിക്കുന്നതിനുള്ള ശിക്ഷ അപ്പോൾ അതിനകത്ത് പറയുന്ന കാര്യങ്ങൾ ഏതൊക്കെയാണെന്ന് നോക്കിക്കണം വീട് മുറി പരിസരം സ്ഥലം മൃഗം വാഹനം എന്നിവ കുറ്റകൃത്യത്തിന് വേണ്ടി ഉപയോഗി ഉപയോഗിക്കുവാണെന്ന അറിവോടുകൂടി ഉപയോഗിക്കാൻ കൊടുക്കുന്ന ഉടമ അല്ലെങ്കിൽ ആ വസ്തുവിൻ്റെ ആ സമയത്തെ വാടകക്കാരൻ ഈ നിയമപ്രകാരം ശിക്ഷാർഹമാണ് സെക്ഷൻ ഇരുപത്തിയഞ്ച് ചാപ്റ്റർ നാലിൽ സെക്ഷൻ ഇരുപത്തിയഞ്ചിലാണ് പറയുന്നത് ഇപ്പോൾ നമ്മുടെ വീടോ കടമുറിയോ പരിസരമോ എന്തെങ്കിലുമൊക്കെ നമ്മൾ അറിഞ്ഞുകൊണ്ട് ഇതിന് കൊടുക്കുകയാണെങ്കിൽ ഈ നിയമപ്രകാരം ശിക്ഷ ഉള്ളതാണെന്നാണ് പറയുന്നത് ഇവിടെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം സെക്ഷൻ ഇരുപത്തഞ്ച് പ്രകാരം ശിക്ഷാർഹമാണെന്നേ പറഞ്ഞിട്ടുള്ളൂ എത്ര വർഷത്തെ ശിക്ഷയെന്ന് പറഞ്ഞിട്ടില്ല കാര്യം എന്താണ് അത് അവർ ചെയ്യുന്ന കുറ്റത്തിൻ്റെ ഒരു വ്യാപ്തി അനുസരിച്ചിട്ടാണ് ശിക്ഷ വരുന്നത് അതുകൊണ്ട് കഴിഞ്ഞ പ്രാവശ്യം ചോദിച്ച ക്വസ്റ്റ്യൻ ഇങ്ങനെയാണ് ഇങ്ങനെ വീടും സ്ഥലങ്ങളും ഒക്കെ വിട്ടുകൊടുക്കുന്നവർക്ക് എത്രയാണ് ശിക്ഷ അപ്പോൾ ഓപ്ഷനകത്ത് വന്നേക്കുന്നത് ആ കുറ്റത്തിനുള്ള ശിക്ഷ ആ ഒരു രീതിയിലാണ് ക്വസ്റ്റിൻ വന്നത് അപ്പോൾ നമ്മൾ എന്ത് പഠിച്ചാലും ഇങ്ങനെയുള്ള കാര്യങ്ങൾ ഇതിനകത്തുണ്ട് എന്നുള്ള ഒരു രീതിയിൽ തന്നെ പഠിക്കണം ഇപ്പോൾ ഇതിനകത്ത് ശിക്ഷ പറഞ്ഞ് എടുത്തു പറഞ്ഞിട്ടില്ല ശിക്ഷ അനുസരിച്ച് അത് ഓരോ കുറ്റത്തിനനുസരിച്ചായിരിക്കും ശിക്ഷ വരുന്നത് അടുത്തെന്ന് പറയുന്നത് സെക്ഷൻ ഇരുപത്തി ഏഴാണ് മയക്കുമരുന്നോ മറ്റ് ലഹരി പദാർത്ഥങ്ങളോ ഉപയോഗിക്കുന്നതിനുള്ള ശിക്ഷ മയക്കുമരുന്നോ മറ്റ് ലഹരി പദാർത്ഥങ്ങളോ ഉപയോഗിക്കുന്ന ഏതൊരു വ്യക്തിയും നിയമത്തിൻ്റെ വ്യവസ്ഥ പ്രകാരം ശിക്ഷാർഹനാണ് അപ്പോൾ ഇതിനകത്ത് കുറച്ച് കാര്യങ്ങൾ എടുത്തു പറഞ്ഞിട്ടുണ്ട് അതായത് കുറച്ച് മയക്കുമരുന്നിൻ്റെയൊക്കെ പേര് എടുത്തു പറഞ്ഞിട്ടുണ്ട് കൊക്കൈൻ മോർഫിൻ ഡൈ അസറ്റൈൽ മോർഫിൻ എന്നിവയോ അല്ലെങ്കിൽ ഔദ്യോഗിക ഗസറ്റ് വിജ്ഞാപനത്തിലൂടെ കേന്ദ്ര സർക്കാർ വ്യക്തമാക്കി മറ്റേതെങ്കിലും മയക്കുമരുന്നോ ലഹരി പദാർത്ഥങ്ങളോ ഉപയോഗിച്ചാലുള്ള ശിക്ഷ അപ്പോൾ അതിനകത്ത് പറയുന്ന ശിക്ഷ എത്രയാന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു വർഷം വരെ കഠിന തടവോ അല്ലെങ്കിൽ ഇരുപതിനായിരം രൂപ വരെ പിഴ അല്ലെങ്കിൽ ഇവ രണ്ടും അതുപോലെ തന്നെ വേറൊരു കൂടി അതിനകത്ത് പറയുന്നുണ്ട് മേൽപ്പറഞ്ഞ മയക്കുമരുതോ ലഹരി പദാർത്ഥങ്ങളോ അല്ലാതെ മറ്റേതെങ്കിലും ഉപയോഗിച്ചാലുള്ള ശിക്ഷ അതായത് ഇപ്പോൾ നമ്മളിപ്പോൾ ഇവിടെ കുറച്ച് കാര്യങ്ങൾ പറഞ്ഞില്ല കൊക്കൈൻ മോർഫിൻ ഡയാസെറ്റൈൻ മോർഫിൻ ഇവയല്ലാതെ മറ്റേതെങ്കിലും ഉപയോഗിച്ചാലുള്ള ശിക്ഷയെക്കുറിച്ചാണ് പറയുന്നത് ആറുമാസം തടവോ പതിനായിരം രൂപ പിഴയോ അല്ലെങ്കിൽ ഇവ രണ്ടും അപ്പം ഈ രണ്ട് ശിക്ഷകൾ ഇരുപത്തിയേഴിനകത്ത് വരുന്നുണ്ട് അപ്പോൾ രണ്ടും നമ്മൾ എടുത്തു പഠിക്കണം കാര്യങ്ങൾ മനസ്സിലാക്കി പഠിക്കണം ആദ്യം പറയുന്നത് ഇതും പറയുന്നത് പേര് പറഞ്ഞേക്കുന്ന മയക്കമരുന്നുകളൊക്കെ ഉപയോഗിച്ചാളുള്ളത് മറ്റേത് പറഞ്ഞവയല്ലാതെ മറ്റെന്തെങ്കിലും ഉണ്ടെങ്കിലുള്ള ശിക്ഷയെക്കുറിച്ചാണ് പറയുന്നത് അടുത്തെന്ന് പറയുന്നത് സെക്ഷൻ ഇരുപത്തി എട്ടാണ് കുറ്റകൃത്യങ്ങൾ ചെയ്യാനുള്ള ശ്രമങ്ങൾക്കുള്ള ശിക്ഷ നർക്കോട്ടിക് ഡ്രഗ്സ് ആൻഡ് സൈക്കോട്രോപ്പിക് സബ്സ്റ്റൻസ് ആക്ട് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തഞ്ചിൽ വിവരിച്ചിട്ടുള്ള ശിക്ഷ ലഭിക്കുന്ന ഏതെങ്കിലും കുറ്റകൃത്യം ചെയ്യുകയോ അല്ലെങ്കിൽ അത്തരം കുറ്റകൃത്യം ചെയ്യാൻ കാരണക്കാരനാവുകയോ ചെയ്താൽ ഈ നിയമത്തിൻ്റെ വ്യവസ്ഥ പ്രകാരം ശിക്ഷാർഹമാണ് അപ്പോൾ ഇതിനകത്ത് എടുത്തു പറഞ്ഞൊരു കാര്യം കുറ്റം ചെയ്യാൻ കാരണക്കാരനായാലും ഈ പറയുന്ന നിയമങ്ങൾ പ്രകാരം ശിക്ഷാർഹമാണെന്നാണ് ഇതിൽ പറയുന്നത് അടുത്തെന്ന് പറഞ്ഞാൽ സെക്ഷൻ മുപ്പത്തി ഒന്നാണ് കുറ്റകൃത്യങ്ങൾ ആവർത്തിക്കുന്നതിനുള്ള ശിക്ഷ കുറ്റകൃത്യം ചെയ്തയാൾ അല്ലെങ്കിൽ ചെയ്യാൻ ശ്രമിച്ച അല്ലെങ്കിൽ പ്രോത്സാഹിപ്പിച്ച അല്ലെങ്കിൽ ക്രിമിനൽ ഗൂഢാലോചന നടത്തിയതിൻ്റെ പേരിൽ കമ്മീഷൻ ചിക്ഷയ്ക്ക് വിധിച്ച ഒരു വ്യക്തി എന്നിട്ടതിനകത്ത് രണ്ട് പോയിന്റ് ഉണ്ട് രണ്ടാമതായി കുറ്റകൃത്യം ആവർത്തിക്കുകയാണെങ്കിൽ ആ കുറ്റകൃത്യത്തിനുള്ള ചിക്ഷ ലഭിക്കുന്നു രണ്ടാമതായി കുറ്റകൃത്യം ആവർത്തി ഈ പറഞ്ഞ വ്യക്തി രണ്ടാമതായിട്ട് വീണ്ടും ഒരു കുറ്റകൃത്യത്തിന് വേണ്ടി ശ്രമിച്ചു കഴിഞ്ഞാൽ രണ്ടാമതായിട്ട് കുറ്റം വീണ്ടും ചെയ്തു കഴിഞ്ഞാൽ അതിനുള്ള ശിക്ഷ ലഭിക്കും എന്നാണ് പറഞ്ഞിരിക്കുന്നത് അത് അത് രണ്ടാമത്തെ കാര്യം രണ്ടാമതായിട്ട് ചെയ്യുന്നതിൻ്റെ കാര്യം പറഞ്ഞു പിന്നെ രണ്ടാമതും കഴിഞ്ഞ് ഇത് തുടർന്ന് ചെയ്തുകൊണ്ടിരിക്കുകയാണെങ്കിൽ എന്താണ് ശിക്ഷ എന്നുള്ളതാണ് അടുത്തത് പറയുന്നത് തുടർന്നുള്ള ഓരോ തവണയും പരമാവധി ശിക്ഷയുടെ ഒന്നര ഇരട്ടി ശിക്ഷ ലഭിക്കും പിഴയുടെ കാര്യത്തിലും ഇത് ബാധകമാണ് അപ്പോൾ രണ്ടാമത് ചെയ്യുമ്പോൾ എന്താണ് ആ കുറ്റത്തിന് ശിക്ഷ കിട്ടും മൂന്നാമത് അതായത് തുടർന്ന് ചെയ്യുന്നതിന് ഓരോ തവണയും പരമാവധി ശിക്ഷയുടെ ഒന്നര ഇരട്ടി ശിക്ഷ ലഭിക്കും പിഴയുടെ കാര്യത്തിൽ ഇത് ബാധകമാണ് ഈ ഒരു കാര്യമാണ് സെക്ഷൻ മുപ്പത്തി ഒന്നിൽ പറയുന്ന കുറ്റകൃത്യങ്ങൾ ആവർത്തിക്കുന്നതിനുള്ള ശിക്ഷ എന്ന് പറയുന്നത് അടുത്തെന്ന് പറയുന്നത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു ആർട്ട് ഇതാണ് സെക്ഷനാണ് സെക്ഷൻ മുപ്പത്തി ഒന്ന് എ കുറ്റകൃത്യങ്ങൾ ആവർത്തിക്കുന്നതിനുള്ള വധശിക്ഷ അപ്പോൾ നമുക്ക് വേണമെങ്കിൽ ഇങ്ങനൊരു ക്വസ്റ്റ്യൻ വരാം എൻ ഡി പി എസ് ആക്ട് പ്രകാരം ലഭിക്കാവുന്ന ഏറ്റവും ഉയർന്ന ശിക്ഷ വധശിക്ഷ അതിനെക്കുറിച്ച് ഏത് സെക്ഷനിലാണ് പറയുന്നത് സെക്ഷൻ മുപ്പത്തി ഒന്ന് എ വധശിക്ഷയെക്കുറിച്ച് സെക്ഷൻ മുപ്പത്തി ഒന്ന് എയിൽ പറയുന്നുണ്ട് നമുക്ക് നോക്കാം എന്തൊക്കെയാണ് ആ കാര്യങ്ങൾ നോക്കാം സെക്ഷൻ പത്തൊൻപത് ഇരുപത്തിനാല് ഇരുപത്തിയേഴ് എ എന്നിവയിൽ ഉൾപ്പെടുന്ന കുറ്റകൃത്യങ്ങളോ ലഹരി മരുന്നുകളോ ഗവൺ ഗവൺമെൻറ് നിഷ്കർഷിച്ചിട്ടുള്ള അളവിന് തുല്യമോ അതിൽ കൂടുതലോ ഉൽപ്പാദിപ്പിക്കുകയോ നിർമ്മിക്കുകയോ ഇറക്കുമതി ചെയ്യുകയോ കയറ്റുമതി ചെയ്യുകയോ കൈമാറ്റം ചെയ്യുകയോ മേൽപറ മേൽപ്പറഞ്ഞ ഏതെങ്കിലും പ്രവർത്തനത്തിന് നേരിട്ടോ അല്ലാതെയോ ധനസഹായം നൽകുകയോ ചെയ്താൽ ചെയ്താൽ എന്ന് പറഞ്ഞിട്ട് രണ്ട് സബ് പോയിന്റ് ഉണ്ട് അത് ഏതൊക്കെയെന്ന് നോക്കാം സെക്ഷൻ മുപ്പത്തൊന്നിൽ പറഞ്ഞത് കുറയാത്ത ശിക്ഷയോ അതായത് അതിനകത്ത് പ്രത്യേകം ഒരു കാര്യം പറയുന്നുണ്ട് പരമാവധി ശിക്ഷ അല്ലെങ്കിൽ പരമാവധി ശിക്ഷയുടെ ഒന്നര ഇരട്ടി ശിക്ഷയോ പരമാവധി പിഴയോ അല്ലെങ്കിൽ പിഴയുടെ ഒന്നര ഇരട്ടി അല്ലെങ്കിൽ പിഴയുടെ ഒന്നര ഇരട്ടിയോ ലഭിക്കും നമ്മൾ ആ മുപ്പത്തൊന്നിൽ പറഞ്ഞ കാര്യങ്ങളാണ് ഇവിടെ എടുത്ത് പറഞ്ഞിരിക്കുന്നത് അതുപോലെ തന്നെ അല്ലെങ്കിൽ അതാണ് ഒരു മെയിൻ പോയിൻറ്റ് അല്ലെങ്കിൽ വധശിക്ഷയ്ക്കും അർഹനാകുന്നതാണ് ഇപ്പോൾ എൻ ഡി പി എസ് ആക്ട് പ്രകാരം നമുക്ക് ലഭിക്കാവുന്ന ഏറ്റവും ഉയർന്ന ശിക്ഷ വധശിക്ഷ അതിലും വലിയൊരു ശിക്ഷ ഇല്ലല്ലോ വേറെ അപ്പോൾ പിന്നെ അങ്ങനൊരു ക്വസ്റ്റ്യൻ ചോദിക്കാം അപ്പം നമ്മൾ ഇത് അറിഞ്ഞിരിക്കണം അതായത് ഏത് സെക്ഷനാണ് മുപ്പത്തൊന്ന് എയിലാണ് വധശിക്ഷയെക്കുറിച്ച് പറയുന്നത് അപ്പോൾ ഇതിനകത്ത് നമുക്കൊരു പഠിക്കാനില്ലാത്തൊരു മൂന്ന് സെക്ഷനുകൾ പറയുന്നുണ്ട് പത്തൊൻപത് ഇരുപത്തിനാല് ഇരുപത്തി എ ആ അത് പ്രകാരമുള്ള കുറ്റങ്ങൾ ചെയ്യുമ്പോഴാണ് ഈ പറയുന്ന വധശിക്ഷയും കാര്യങ്ങളുമൊക്കെ മാക്സിമം ലഭിക്കാവുന്നത് അപ്പോൾ ആ ഈ പത്തൊൻപത് ഇരുപത്തിനാല് ഇരുപത്തിനാല് എ ഇരുപത്തേഴ് എന്ന് പറയുന്നത് ജസ്റ്റ് പത്തൊൻപത് ഇരുപത്തിനാല് ഇരുപത്തേഴ് എ ഒന്ന് നമ്മൾ ജസ്റ്റ് ഒന്ന് വായിച്ച് അറിഞ്ഞിരിക്കണം എന്താണെന്നും കൂടെ അറിയണമല്ലോ അത്രയ്ക്ക് കൂടിയ എന്താണ് ആ കുറ്റം എന്ന് നമ്മൾ അറിഞ്ഞിരിക്കണം കർഷകൻ കറുപ്പ് മോഷ്ടിച്ചാൽ ലഭിക്കുന്ന ശിക്ഷ അത് അത് സിമ്പിളായിട്ട് പഠിച്ചാൽ മതി അതിൻ്റെ ശിക്ഷയെക്കുറിച്ച് പറയുന്നത് പത്ത് മുതൽ അതിൻ്റെ ശിക്ഷയെക്കുറിച്ച് പറയുന്നത് പത്തേ ടു ഇരുപത് വർഷം വരെ തടവ് ശിക്ഷയും ഒന്നേ ടു രണ്ട് ലക്ഷം രൂപ വരെ പിഴയും ലഭിക്കും നമ്മളൊരു കാര്യം മനസ്സിലാക്കണം നമ്മൾ ഈ പറഞ്ഞല്ലോ പത്തൊൻപത് ഇരുപത്തിനാല് ഇരുപത്തേഴ് ഇത് മൂന്നിനും ഒരേ ശിക്ഷകളാണ് പത്തേ ടു ഇരുപത് വർഷം വരെയും ഒന്നേ ടു രണ്ട് ലക്ഷം രൂപ വരെയും പക്ഷെ നമുക്കത് സിലബസിൽ നമുക്ക് പറയാ പഠിക്കാൻ സിലബസിൽ നമുക്ക് എടുത്ത് പഠിക്കാനുള്ള കാര്യമല്ല പക്ഷേ നമ്മൾ ഈ മുപ്പത്തൊന്ന് എ പഠിക്കുമ്പം അത് എന്താണെന്ന് മിനിമം അറിഞ്ഞിരിക്കണം അടുത്ത സെക്ഷൻ ഇരുപത്തിനാല് നോക്കാം കേന്ദ്ര സർക്കാരിൻ്റെ അംഗീകാരമില്ലാതെ ഇന്ത്യക്ക് പുറത്തുനിന്ന് ലഭിക്കുന്ന ഏതെങ്കിലും മയക്കുമരുന്നോ ലഹരി പദാർത്ഥങ്ങളോ ഇന്ത്യക്ക് പുറത്തുള്ള ഏതെങ്കിലും വ്യക്തിമായ കച്ചവടത്തിൽ ഏർപ്പെടുകയോ മറ്റോ ചെയ്താൽ ഈ പറയുന്ന പത്തേ ടു ഇരുപത് വർഷം വരെയും ഒന്നേ ടു രണ്ടു ലക്ഷം രൂപ വരെയും പിഴ ലഭിക്കും അതുപോലെ തന്നെ സെക്ഷൻ ഇരുപത്തി ഏഴേ നോക്കാം അനധികൃത ലഹരി കടത്തിന് ധനസഹായം നൽകുന്നതിനും കുറ്റവാളിക്ക് അഭയം നൽകുന്നതിനുമുള്ള ശിക്ഷ ഇത് ഞാൻ ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞതിൻ്റെ കാര്യം ഇത് നമുക്ക് ഇമ്പോർട്ടൻ്റ് അല്ല നമ്മൾ ഈ സെക്ഷൻ മുപ്പത്തി ഒന്നേ പഠിച്ചതുകൊണ്ട് അതിൽ പറയുന്ന ഈ മൂന്ന് സെക്ഷനുകൾ ഒന്ന് എടുത്ത് പറയുന്നേ ഉള്ളൂ ഇതിൻ്റെ ശിക്ഷയെന്ന് പറയുന്നത് പത്തേ ടു ഇരുപത് വർഷം വരെയും ഒന്നേ ടു രണ്ട് ലക്ഷം രൂപ വരെയാണ് അപ്പോൾ അതൊന്ന് നമ്മൾ അറിഞ്ഞിരിക്കണം ഇത് പഠിക്കുന്ന കൂട്ടത്തിൽ കാരണം ഈ ഈ പറഞ്ഞിരിക്കുന്ന കുറ്റങ്ങൾ ചെയ്യുമ്പോഴാണ് നമുക്ക് മാക്സിമം വധശിക്ഷ വരെ ലഭിക്കാവുന്ന കുറ്റങ്ങളൊക്കെ ആവുന്നത് അപ്പം അതുകൊണ്ടാണ് ഞാനതൊന്ന് എടുത്തു പറഞ്ഞത് അതുപോലെ തന്നെ സെക്ഷൻ മുപ്പത്തിയേഴ് അതും ഈ പറയുന്ന പത്തൊൻപത് ഇരുപത്തിനാല് ഇരുപത്തേഴേ പ്രകാരം കണക്ട് ചെയ്ത് കിടക്കുന്നതാണ് ഇത്രയേ ഉള്ളൂ ജാമ്യമില്ല കുറ്റകൃത്യങ്ങൾ അപ്പോൾ നമുക്ക് കൂടുതൽ വായിക്കാതെ തന്നെ മനസ്സിലാകും ഈ പറയുന്ന പത്തൊൻപത് ഇരുപത്തിനാല് ഇരുപത്തേഴ് എന്ന് പറയുന്നത് ജാമ്യമില്ലാറ്റ കുറ്റങ്ങളാണ് അതിനെക്കുറിച്ചാണ് ഇവിടെ സെക്ഷൻ മുപ്പത്തേഴ് ഏഴിൽ സോറി മുപ്പത്തേഴിൽ എടുത്തു പറയുന്നത് വായിച്ചു നോക്കാം സെക്ഷൻ സെക്ഷൻ പത്തൊൻപത് ഇരുപത്തിനാല് ഇരുപത്തേഴ് ഏയിൽ ഉൾപ്പെടുന്ന കുറ്റകൃത്യങ്ങളോ മയക്കുമരുന്നു മറ്റ് ലഹരി പദാർത്ഥങ്ങളുടെ വാണിജ്യ അളവുകൾ ഉൾപ്പെടുന്ന കുറ്റകൃത്യങ്ങളിൽ പിടിക്കപ്പെട്ട ഒരു വ്യക്തിയെ ജാമ്യത്തിലോ ബോണ്ടിലോ വിട്ടയക്കില്ല അപ്പോൾ മൊത്തത്തിൽ നമുക്ക് മനസ്സിലാക്കി എടുക്കാൻ പറ്റുന്ന ഈ പത്തൊൻപത് ഇരുപത്തിനാല് ഇരുപത്തേഴ് അത് പ്രകാരം എന്തെങ്കിലും തെ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ജാമ്യത്തിലോ ബോണ്ടിലോ വിട്ടയക്കില്ല എന്നാണ് പറയുന്നത് പക്ഷേ അതിനകത്തൊരു സപ്പോയിൻ്റ് വരുന്നുണ്ട് കോടതിക്ക് പ്രതി കുറ്റക്കാരനല്ലെന്ന് വിശ്വസിക്കാൻ ന്യായമായ കാരണമുണ്ടെങ്കിൽ അയാൾക്ക് ജാമ്യം ലഭിക്കും ഉള്ളൂ ഈ പറയുന്ന ജാമ്യമില്ല കുറ്റകൃത്യങ്ങളെക്കുറിച്ചാണ് മുപ്പത്തേഴിൽ പറയുന്നത് പിന്നെ കോടതിക്ക് തോന്നുവാണ് ഈ വ്യക്തിക്ക് ഈ വ്യക്തി നിരപരാധിയാണെന്ന് തോന്നിക്കഴിഞ്ഞാൽ നമുക്ക് ജാമ്യം ലഭിക്കും എന്ന് അതിനകത്ത് എടുത്ത് പറഞ്ഞിട്ടുണ്ട് ഇത്രയും കാര്യങ്ങളേ ഉള്ളൂ നമുക്ക് ചാപ്റ്റർ നാലിനകത്ത് കുറ്റങ്ങളും പിഴകളും എന്ന ഭാഗത്തിൽ പഠിക്കാനുള്ളത് അപ്പോൾ ആദ്യ സെക്ഷൻസ് ഒരു പേപ്പറിലോട്ട് എഴുതിയിടുക എന്നിട്ട് ഈ രണ്ട് പ്രാവശ്യം വായിച്ചതിന് ശേഷമാണ് ഈ പേപ്പറിലോട്ട് സെക്ഷനിൻ്റെ നമ്പറുകളെഴുതിയിട്ടുണ്ട് എന്നിട്ട് ആ ഓരോ നമ്പറും ചൂണ്ടിയിട്ട് എന്താണെന്ന് പറയാൻ ശ്രമിക്കുക ഈ രീതിയിൽ വേണം പഠിക്കാൻ അടുത്തതെന്ന് പറയുന്നത് നമ്മുടെ അവസാനത്തെ ചാപ്റ്ററാണ് ചാപ്റ്റർ അഞ്ച്യെ ഒരൊറ്റ സെക്ഷനെ പഠിക്കാനുള്ളൂ അനധികൃതമായി സമ്പാദിച്ച സ്വത്ത് കണ്ടുകെട്ടൽ അതിനെക്കുറിച്ചാണ് സെക്ഷൻ അറുപത്തെട്ട് എഫിൽ പറയുന്നത് അനധികൃതമായി സമ്പാദിച്ച സ്വത്തിനെക്കുറിച്ച് അന്വേഷിക്കുന്ന ഉദ്യോഗസ്ഥൻ ഒരു വസ്തു നിയമവിരുദ്ധമായി സമ്പാദിച്ച വസ്തുവാണെന്ന് കണ്ടെത്തിയാൽ ആ വസ്തു മറച്ചുവെക്കാനോ കൈമാറ്റം ചെയ്യാനോ സാധ്യതയുണ്ടെന്ന് കണ്ടാൽ ആ വസ്തു പിടിച്ചെടുക്കാൻ ഉത്തരവ് പുറപ്പെടുവിക്കാം പിന്നെയുള്ള രണ്ട് പോയിന്റ് എന്ന് പറഞ്ഞാൽ ആ വസ്തു പിടിച്ചെടുക്കാൻ സാധിക്കാത്തതാണെങ്കിൽ ആ വസ്തു മരവിപ്പിക്കാൻ ഉദ്യോഗസ്ഥന് അധികാരമുണ്ട് സ്വത്തിനെ സംബന്ധിക്കുന്ന എന്ത് വിനിമയം നടത്തണമെങ്കിലും അന്വേഷണ ഉദ്യോഗസ്ഥൻ്റെയോ അദ്ദേഹവുമായി ബന്ധപ്പെട്ട അതോറിറ്റിയുടെയോ മുൻകൂർ അനുമതി കൂടാൻ സാധ്യമല്ല അത്രേയുള്ളൂ ഇങ്ങനെ എന്തെങ്കിലുമൊക്കെ നടക്കുന്ന ആളുകളുടെ സ്വത്തുകൾ മരവിപ്പിക്കുക പിടിച്ചെടുക്കുക അതുമായി ബന്ധ കേസ് നടക്കുന്ന അത്രയും കാലം നമുക്കിതൊന്നും ഉപയോഗിക്കാൻ പറ്റില്ല ഇതൊക്കെ നമുക്ക് കോമൺ ആയിട്ട് നമ്മൾ കേട്ടിട്ടുള്ള കാര്യങ്ങൾ അതാണ് ഈ അറുപത്തെട്ട് എഫിനകത്ത് പറയുന്നത് നമുക്കിപ്പോൾ ഇതിനകത്ത് മരവിപ്പിക്കൽ എന്നല്ലേ അറുപത്തെട്ട് എഫ് ഫ്രീസ് അറുപത്തെട്ട് എഫ് എഫ് എന്ന് പറഞ്ഞ ഫ്രീസ് ഇപ്പം പറഞ്ഞ ഒരു കോടൽ ആർക്കും ആദ്യം മനസ്സിൽ വരുന്നൊരു കാര്യമാണ് ഫ്രീസ് മരവിപ്പിക്കൽ എന്ന് പറഞ്ഞാൽ ഫ്രീസ് ചെയ്യുക എന്നല്ലേ അപ്പോൾ എനിക്ക് അറുപത്തെട്ട് എഫ് ഫ്രീസ് അപ്പോൾ ഇത്തരം കാര്യങ്ങളാണ് എൻ ഡി പി എസ് നിന്ന് പഠിക്കാറുള്ളത് ഇത് എന്തൊക്കെ ആരൊക്കെ എന്ന് പറഞ്ഞാലും നിങ്ങൾ സ്വയം മനസ്സിരുത്തി വായിക്കാതെ നിങ്ങൾക്കിത് മനസ്സിലാകത്തില്ല അപ്പോൾ നിങ്ങൾക്ക് എല്ലാ സ്പെഷ്യൽ ടോപ്പിക്കിൻ്റെ ബുക്കുകൾ വാങ്ങുക ആ ബുക്കിൽ അല്ലെങ്കിൽ ബുക്ക് വാങ്ങുക അല്ലെങ്കിൽ നിങ്ങളുടെ കൂട്ടുകാരെല്ലാം ഉണ്ടെങ്കിൽ ഫോട്ടോഷെറ്റ് എടുത്ത് പഠിക്കാം ഏത് രീതിയിലുള്ള നിങ്ങൾക്ക് പഠിക്കാം ഇടുന്നിട്ട് നിങ്ങൾ വ്യക്തമായിട്ടൊന്ന് പഠിക്കാൻ ശ്രമിക്കുക ഇതിൻ്റെ മോഡൽ ക്വസ്റ്റിനുകളും കാര്യങ്ങളും വരും ദിവസങ്ങളിൽ നമ്മുടെ ചാനലിലൂടെ വരുന്നതായിരിക്കും അപ്പോൾ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും കമൻറ്റ് ചെയ്യണം ലൈക്ക് ചെയ്യണം മറ്റുള്ളവർക്ക് ഷെയർ ചെയ്ത് കൊടുക്കണം അപ്പം പുതിയൊരു വീഡിയോ ആയിട്ട് വരുന്ന പരി ബൈ ബൈ